നമസ്കാരം. ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം, എന്നാൽ ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാലോ? ഉത്തര കൊറിയ ലോകം ഭയത്തോടെ തന്നെയാണ് വീക്ഷിക്കുന്നത്. ആണവായുധം ഉൾപ്പെടെ വിനാശകരമായ ആയുധങ്ങൾ കൈവശമുള്ള രാജ്യം, ലോകത്തെ ഒരു സമാധാന കരാറുകളും ബാധകമല്ലെന്ന് സ്വയം കരുതുന്ന രാജ്യം, മനുഷ്യാവകാശത്തിനും അന്താരാഷ്ട്ര ബന്ധങ്ങൾക്കും പുല്ല് വില കൽപ്പിക്കുന്ന രാജ്യം, അയൽ രാജ്യങ്ങൾക്ക് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെ വൻകിട രാജ്യങ്ങൾക്ക് സദാ ഭീഷണിയായ രാജ്യം. അവർ ആയുധം കുന്നുകൂട്ടുന്നത് ആശങ്കയോടെ മാത്രമേ ലോകത്തിന് കാണാനാകൂ. ഉത്തര കൊറിയ പുതിയ ദീർഘദൂര മിസൈൽ പരീക്ഷിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കൊറിയൻ ഉപദ്വീപിനും ജപ്പാനും ഇടയ്ക്കുള്ള പ്രദേശം ലക്ഷ്യമാക്കിയാണ് മിസൈൽ തൊടുത്തതെന്നും റിപ്പോർട്ടിലുണ്ട്. ഇതേ തുടർന്ന് അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾക്ക് ഇത് കടുത്ത നീരസം ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രാദേശിക സമയം രാവിലെ 7:10 പോങ്യാങ്ങിന് സമീപത്തു നിന്നാണ് വിക്ഷേപണം നടത്തിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം. 7000 കിലോമീറ്റർ ഉയരത്തിൽ മിസൈൽ എത്തിയെന്നും ഒരു ഉത്തര കൊറിയൻ പരീക്ഷണത്തിനുള്ള ഏറ്റവും ഉയർന്ന ദൂരപരിധി ഇതാണെന്നും ജപ്പാൻ പ്രതിരോധ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ദീർഘദൂര ബാലിസ്റ്റിക് വിഭാഗത്തിലാണ് ഇപ്പോൾ പരീക്ഷിച്ച മിസൈൽ ഉൾപ്പെടുന്നതെന്നാണ് വിവരം. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെത്താൻ സാധ്യതയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഉത്തര കൊറിയ കൈവരിച്ച തുടർച്ചയായ പുരോഗതിയുടെ ഭാഗമാണ് ഈ പരീക്ഷണമെന്നാണ് വിദഗ്ധർ സംശയിക്കുന്നത്. US റേഞ്ച് ശേഷിയുള്ള ഒരു ICBM പരീക്ഷിക്കാൻ ഉത്തര കൊറിയ തയ്യാറെടുക്കുന്നുവെന്നും അവർ 7-ാമത്തെ ആണവ പരീക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നുവെന്നും ദക്ഷിണ കൊറിയയുടെ സൈന്യം ഈ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പുതിയ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ്. US ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് സീൻ സാവറ്റ് ഉത്തര കൊറിയയുടെ ഈ നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭാ പ്രമേയങ്ങളുടെ ലംഘനവും പ്രാദേശിക സംഘർഷവും വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനം ഇതാണെന്നാണ് അദ്ദേഹം ഇതിനെ സൂചിപ്പിച്ച് പറഞ്ഞത്. റഷ്യയുമായി കൂടുതൽ സഹകരണത്തിന് ഉത്തര കൊറിയ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് മിസൈൽ പരീക്ഷണ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. റഷ്യൻ യൂണിഫോം ധരിച്ച ഉത്തര കൊറിയൻ സൈന്യം യുക്രൈൻ ലക്ഷ്യമാക്കി നീങ്ങുന്നുവെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയൻ ഓസ്റ്റിൻ വെളിപ്പെടുത്തിയിരുന്നു. 11,000 ഉത്തര കൊറിയൻ സൈനികർ നിലവിൽ റഷ്യയിലുണ്ടെന്നാണ് ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് ഏജൻസി വ്യക്തമാക്കിയത്. ഇതിൽ 3,000 പേർ സജീവമായ യുദ്ധമുഖത്താണെന്നും ഏജൻസി പറയുന്നുണ്ട്. ഉത്തര കൊറിയ റഷ്യയ്ക്ക് പിന്തുണ നൽകുന്നത് വർദ്ധിപ്പിച്ചാൽ അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപകടകരമായ സാങ്കേതികവിദ്യയും വിഭവങ്ങളുടെയും കൈമാറ്റത്തിലേക്ക് ഇത് നയിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. പലപ്പോഴായി തന്റെ വിചിത്രമായ തീരുമാനങ്ങൾ കൊണ്ട് ലോകത്തെ ഞെട്ടിച്ചിട്ടുള്ള വ്യക്തിയാണ് കിം ജോങ് ഉൻ. യുക്രൈനെതിരെ റഷ്യ ഉപയോഗിച്ച ആർട്ടിലറി ഷെല്ലുകൾ ഉത്തര കൊറിയ നൽകിയതായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ സർവ്വമേഖലകളിലുള്ള സഹകരണത്തിലുള്ള കരാർ ഇരുവരും ഒപ്പുവെച്ചിരുന്നു. ഇതിൽ പ്രതിരോധ ഉടമ്പടി അടക്കമാണ് ഒപ്പുവെച്ചത്. എന്തായാലും മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ റഷ്യയും ഉത്തര കൊറിയയും തമ്മിൽ അടുത്തിരിക്കുകയാണ്. അതേസമയം അമേരിക്കയും ഏഷ്യയിലെ അവരുടെ സഖ്യകക്ഷികളും വളരെ ജാഗ്രതയോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കാണുന്നത്. എന്തായാലും ഉത്തര കൊറിയയുടെ ഈ പരീക്ഷണത്തെ ലോകത്തിന് ആശങ്കയോടുകൂടി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.